എനിക്കിവിടെ തന്നെ നിൽക്കാന്നറിഞ്ഞ്, എന്നാ ശരി ഞാൻ ഇവിടുത്തോളം എന്നറിഞ്ഞു. അപ്പൊ എന്നോട് നമ്മുടെ നമ്മുടെ സ്കൂളാണ്. അപ്പൊ നമ്മുടെ എച്ച എം വന്ന ഹെഡ്ഡാസ്മാൻ ഒന്ന് മാഷും അതുപോലെ തന്നെ അവിടുത്തെ ഓഫീസ് സ്റ്റാഫും എല്ലാവരും എന്നോട് പറഞ്ഞു, ടീച്ചറെ ലീവ് എടുത്തു കഴിഞ്ഞാല് അത് ഫുള്ള് പോകൂട്ടാ. തുടർന്ന് ലീവ് ഉണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ രണ്ടാഴ്ച മുമ്പ് എടുത്തു. ഉപകാരമുള്ളത് തന്നെ അതാണ്, അല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പൊ ഉപകാരം ചെയ്യാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അവര് പറഞ്ഞു ഇതൊക്കെ എല്ലാത്തിനും ബാധിക്കാണ് സർവീസും, നമുക്ക് പ്രത്യുപകാരം എനിക്ക് അതും കിട്ടി, അതും പറയാ ഞാൻ. അപ്പൊ ഇത് അങ്ങനെ ഞാൻ ലീവ് എടുത്ത് ഞാൻ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോ സൂസൻ ടീച്ചർ പറഞ്ഞു കുട്ടിക്ക് വേണ്ടി ഞാൻ ലീവ് എടുത്തോളാം. സൂസൻ ടീച്ചർ മരിച്ചിട്ട് ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞു. നമ്മളുടെ നമ്മള് പത്ത് പേര് പെൻഷൻ മേടിക്കുന്നതിൽ ഒരാളായിരുന്നു അത് തന്നെ. അപ്പൊ സൂസൻ ടീച്ചർ ലീവ് എടുത്തു, ലീവ് എടുക്കാന്ന്. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടി വന്നില്ല, കാരണം അപ്പത്തേക്കും അതിനിടയിൽ ഒരു ഇതൊക്കെ വന്ന്. അങ്ങനെ ഞാൻ ശാന്തിപുരത്തേക്ക് പോയി, ശാന്തിപുരം സ്കൂള്. അത് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത്. അരന്താക്ഷ മാഷ എനിക്ക് ടൈം ടേബിൾ ഒക്കെ ഇട്ട് വെച്ചതാണ് ടീച്ചറും കിടന്നു പറഞ്ഞു. നല്ല പ്രകല്പന, വളരെ പ്രകല്പന. പോളിമാഷ് മരിച്ചത്, പോളിമാഷ് 80 മരിച്ചത് അരന്താക്ഷ മാഷ കാലത്തല്ലേ. അതെ, അവിടെ പഠിപ്പാഷ മാഷ്, അഷറഫ് മാഷ്, നന്ദകുമാരൻ മാഷ്, ജയറാം, അല്ല അവരൊക്കെ പഠിച്ചിട്ട് അവിടുത്തെ അച്ഛന്മാരാണ്. പിന്നെ നമ്മുടെ നന്ദകുമാരൻ മാഷ്, ബാലകൃഷ്ണൻ അമ്ജത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒടുവിൽ ഒടുവിൽ അവിടുത്തെ അല്ല. ഓഫീസിലിരുന്ന് ഒരു കവിത ഒക്കെ ആരെയും കണ്ടപ്പോ എന്തെങ്കിലും വരച്ചു വെക്കും. അപ്പൊ നല്ലൊരു ആൾക്കാരുടെ രൂപമായി ഇതൊക്കെ ആയിട്ട് വരും. വടക്കാഞ്ചേരി അയ്യോയിട്ടാണ് ആദ്യം പോയത്. അത് കഴിഞ്ഞിട്ടാണ് ഇരിങ്ങാലക്കുടക്ക് വന്നത്. ഇരിങ്ങാലക്കുട അയ്യോ ഇരുന്നിട്ടല്ലോ റിട്ടയർ ചെയ്തത്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ബോയ്സില്, ബോയ്സിൽ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു വർക്ക് ചെയ്യാൻ അവിടേക്ക്. പിന്നെ ശാന്തിപുരത്ത് ശാന്തിപുരത്ത് 4 വർഷം ശാന്തിപുരം അതിനേക്കാളും ഇഷ്ടമായിരുന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു ഉർവശി ശാപോപകാരം എന്ന് പറഞ്ഞ മാതിരി ഇവിടെ പോയി അവിടെ ചെന്നപ്പോ നല്ല ഇഷ്ടമായി എനിക്ക് അവിടെ. അവിടുത്തെ പിള്ളേരും ടീച്ചേഴ്സും ഒക്കെ നല്ല സഹകരണവും നല്ല ഐക്യവും ഒക്കെ ഉള്ളവരായിരുന്നു. ഒരു വീട് പോലെ ആയിരുന്നു ഞങ്ങള്, എല്ലാവരും ഒരു റൂമില്, അപ്പുറത്തെ ഓഫീസ് റൂമും അത്രയ്ക്കേ ഉള്ളത്. അപ്പൊ എല്ലാ സ്കൂളാകുമ്പോ അതെ തന്നെ, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ എല്ലാവരും തമ്മിൽ നല്ല ഐക്യമായിരുന്നു. അത് ഞാൻ പറയട്ടെ, നമ്മളുടെ ഗവൺമെന്റ് സ്കൂളില് ഒരു പ്രത്യേകത ഉണ്ട്, വരുന്നവരെല്ലാവരും ഒരു സ്നേഹമായിട്ട്. നമ്മൾ പിന്നെ ഒരു കൊല്ലം 4 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞാൽ പോകും. അതേസമയം പ്രൈവറ്റ് സ്കൂളില് ഇരിക്കുകയാണ്. ഇപ്പൊ 30 കൊല്ലം സർവീസ് സ്കൂളിൽ തന്നെയാണ്. ഇപ്പൊ കുറച്ച് കാലമായിട്ട് മഠങ്ങളിലെ സ്കൂളിൽ തമ്മിലും മാറുന്നുണ്ട്. അതുപോലെ പള്ളികളുടെ സ്കൂളില് കുറച്ച് കണ്ടു മാറുന്നുണ്ട്. മറ്റത് നമ്മള് ജോലി കിട്ടിയ സ്കൂളിലാണ് ജോലി കിട്ടിയത്. അപ്പൊ അവിടെ ഉണ്ട് പൂർവ്വ വിദ്യാർത്ഥി ശാന്തിപുരത്ത്, പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘം. നമുക്ക് 2016 ഫെബ്രുവരി ഒരു വന്ദനം എന്നുള്ളതില് നല്ലൊരു അനുഭവം. എല്ലാ ടീച്ചേഴ്സിനെ വിളിച്ച് മെമ്മെന്റോ ഒക്കെ തന്ന് അവര് നടോരമ്പത്തുണ്ടായിരിക്കേ, നടോരമ്പത്തുണ്ടായിരുന്നു. എനിക്ക് അന്നും പോകാൻ പറ്റില്ല. ഞാൻ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നവര്. അവിടെ ഉണ്ട് ഒരു സംഘടന, ഇതൊക്കെ കരുപ്പെടുന്നുണ്ട്. ഒരു സൗഹൃദ വേദി എല്ലായിടത്തും ഉണ്ട്. സൗഹൃദ വേദി സ്കൂളും കെട്ടിടങ്ങളും പോയി, പുതിയ കെട്ടിടങ്ങളായി, പുതിയ ആൾക്കാരായി. മറ്റേ ആ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വലിയ വലിയ സ്റ്റേജും അതൊക്കെ ഉണ്ട്. അതെന്തൊരു പെണ്ണായിരുന്നറിയാ, മറ്റേ സ്റ്റേജിൽ നിന്ന് പഠിപ്പിക്കുന്നതും സ്മാർട്ട് ക്ലാസ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല സ്റ്റേജിൽ നിന്ന് പഠിപ്പിക്കുന്നത് ആ ഭാഗം ഉണ്ട്. അതുപോലെ ഗ്രൗണ്ട്, നല്ല ഗ്രൗണ്ട്, എല്ലാ സ്കൗട്ടിന്റെ എന്തോ അവിടെ പരിപാടി നടന്നിട്ട് പാടില്ല എന്നൊക്കെ ഉണ്ട്. എന്ത് കെട്ടിടം ഉണ്ടാക്കാനാ അവിടെ കെട്ടിടം ഉണ്ടാക്കാനായിട്ട്. കുളത്തിന്റെ കൂടെ വഴി കൊടുക്കണ വഴിയൊക്കെ കിട്ടി കൂടെ അതിന്റെ. അത് നമ്മളുടെ വേറെ മുമ്പുണ്ടായിരുന്ന വഴി തന്നെ അനുഭവിച്ചു കിട്ടിയത്. അത് നമ്മുടെ അൽഫോൺസ് താമസിക്കുന്നതല്ലേ. അപ്പൊ എൽ പി സ്കൂളൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മള് എൽ പി സ്കൂളിലൊക്കെ പോയി, ഒക്കെ പൊളിച്ച ഒക്കെ ഒക്കെ നാശമായി പോയി. അല്ല പൊളിച്ചു കഴിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അതെല്ലേ സ്ഥലമൊക്കെ അവിടെയാണ് ഗൈഡ്സിന്റെ സ്കൗട്ടിന്റെ ഉണ്ടായിരുന്നത്. അതൊക്കെ പോയി. ഇവിടെ പോളേട്ടൻ സ്കൗട്ടിന്റെ ആളായിരുന്നു മീറ്റിങ്ങിന് ലീഡറൊക്കെ ആയിട്ട്. പോളേട്ടന്റെ ട്രൗസറൊക്കെ ഇട്ട് ഫോട്ടോ ജീപ്പിലൊക്കെ പോണതൊക്കെ നല്ല ആള്. നമ്മുടെ സ്കൂളിന് വേണ്ടിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
നമ്മളുടെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ അതേ നമ്മളുടെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻകാർ നമ്മളുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് കളിക്കാൻ ഗ്രൗണ്ടും എല്ലാം ശരിയാക്കി. സ്മാർട്ട് ക്ലാസ്, ഇന്നാൾ ഞാൻ വർത്തമാനം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഏകദേശം 148 കൊല്ലം കഴിഞ്ഞു ഇവിടെ ബോയ്സ് ഹൈ സ്കൂൾ തുടങ്ങിയപ്പോൾ. അപ്പോൾ ടീച്ചറെ 150 കൊല്ലത്തിൻ്റെ വാർഷികം ഞങ്ങൾ ആഘോഷിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വിളിക്കില്ലേ? ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം 2022 ആ അപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞാൽ 2022 ആ അപ്പൊ അത്രയും വരെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഒരു ടീച്ചർ നമ്മളെ വിട്ടുപോയില്ലേ, നമ്മളെ വിട്ടുപോയ ഇപ്പൊ ഞാൻ പറയാം, ആ എടതിരിങ്ങി സുകുമാരൻ മാഷ് മാഷ് എല്ലാ കാര്യങ്ങൾക്കും ഫുഡിന്റെ കംപ്ലീറ്റ് ചാർജ്, ഫുഡ് മാഷൊക്കെ ഉള്ളതാണ്. നല്ല മാഷും ഇഷ്ടം പോലെ മാഷന്മാര്, ആരംഭത്തിന്റെ ഒരു മാഷിന്റെ പ്രയാസം ഫുഡും ഉപ്പറക്കുള്ളതാ, അത് ആരും കൈ കടത്തണ്ട. എനിക്ക് കൊറേ മറന്നു, നട വരുമ്പോ എനിക്ക് നല്ല അനുഭവങ്ങൾ കൊറേ ഉണ്ടായിട്ടുണ്ട്. കുട്ടികളും അവിടുത്തെ ജോർജ് മാഷ് മരിച്ചല്ലോ, ജോർജ് മാഷ് പറഞ്ഞില്ലേ അശോകൻ സി പി സ്പോർട്സിൽ ആ കുട്ടീനെ ജോർജ് മാഷ് രണ്ടുപേരുണ്ടായിരുന്നു അവിടെ പഠിച്ചത്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ അശോകൻ പഠിക്കുന്ന സമയത്ത് ജോർജ് മാഷ് ആയിരുന്നു പി ടിയുടെ. അപ്പൊ അത് ഇന്നും നമുക്ക് മാഷ് നല്ല ഇതായിരുന്നു. ജോർജ് മാഷ് മരിച്ചിട്ട് കുറച്ച് നാളല്ലായിട്ടുള്ളൂ, 2-3 മാസം. മാഷ്ക്ക് ക്യാൻസർ, സൂസന്റെ ടീച്ചർ മരിച്ചു കഴിഞ്ഞ പിന്നെയാണ് ജോർജ്. കുറെ പേര് ഞാൻ ഗേൾസിൽ വരുമ്പോ ഗ്രേസ് താണ്ടിന് എച്ചം പോയിട്ട് വയ്യ, എന്റെ വീടിനടുത്താ പോയി കാണണം, വയ്യ ആൾക്കാർ. പക്ഷെ ഓർമ്മയില്ലപ്പോ തീരെ, ഓർമ്മയല്ലേ ചെവി കേൾക്കാത്തത്. അതെ ഓർമ്മയുണ്ട്, ചെവി നമ്മൾ പറഞ്ഞാലും കേൾക്കില്ലല്ലോ, ഇന്നാളാണെന്ന് അറിയണില്ലല്ലോ. കണ്ണ് കാണാൻ പറ്റുമോ? കണ്ണ് അപ്പോൾ ഞങ്ങളൊരു ദിവസം പോയിട്ടുണ്ടായിരുന്നു ടീച്ചറുടെ, ടീച്ചറുടെ മരുമകൾക്കും സുഖമില്ല. മരുമോള് ഒരു മോളില്ലേ ടീച്ചർക്ക്? ഒരു മോളല്ലല്ലോ, ഒരു മോള്. ടീച്ചർക്ക് 4 പെണ്ണും 1 മോനും. ഒരു കുട്ടി സുഖമില്ലാത്തൊരു കുട്ടി, ബാങ്കിൽ ജോലി ചെയ്യുന്നു. കുട്ടി റിട്ടയർ ചെയ്യാനായിട്ടില്ല. പിന്നെ നവി, നവി എന്റെ മോന്റെ ക്ലാസ് ടീച്ചറാ. നവീന നവീനയാണ് താഴെയുള്ളത്. കുഞ്ഞുമേരിയാണ് 4-ാമത്തെ. കുഞ്ഞുമേരി എന്റെ മോനെ ഒരുമിച്ച് പഠിച്ചത്. ഞാനാ, ഞാൻ റിട്ടയർ ചെയ്തത് 2004 മാർച്ചിൽ. 2003 ഞാൻ ഞാൻ അന്ന് നടവരമ്പത്തിന് പോരണ്ടാന്ന് പറഞ്ഞ ഒരു ബഹളായിരുന്നു. കാരണം ഒരു കൊല്ലത്തിന് വേണ്ടിയിട്ട് ഇനി പോണ്ട ടീച്ചറെ, ഞങ്ങൾക്ക് ടീച്ചറോട് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തുതരാൻ പറഞ്ഞത്. നടവരമ്പത്തായിരുന്നല്ലോ ഞാൻ എന്റെ അച്ഛമായിട്ടാ നടവരമ്പത്ത് വന്നപ്പോ എനിക്ക് മുപ്പുളിയത്തല്ലേ അന്ന് അവിടെ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. അവിടെ നിന്നാണ് നടവരമ്പത്തേക്ക് വന്നത്. നടവരമ്പത്ത് വന്നപ്പോ അവിടെ VHSE ഹയർ സെക്കൻഡറി ഒക്കെ ഉണ്ടപ്പോ ഇൻചാർജ് പ്രിൻസിപ്പളുടെ ഇൻചാർജ്, പ്രിൻസിപ്പൾ ആവൂലല്ലോ അപ്പൊ ഇൻചാർജ്. അപ്പൊ ഞങ്ങളെല്ലാം നമ്മുടെ സജി മാഷൊക്കെ അവനെ കൊണ്ട് പിടിക്കണന്നറിയാ, ഷക്കീല സജി മാഷ്. ഓ ഷക്കീലൊക്കെ വാട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല മിടുക്കരായിട്ടുള്ളത് എന്നുവെച്ചാല് മോൾക്കല്ലേ യൂത്ത് ഫെസ്റ്റിൽ കിട്ടിയത്? യൂത്ത് ഫെസ്റ്റിവല്ല എന്റെ മോൾക്ക്, ജാൻസി മൂത്ത മോൾക്ക് 3 കൊല്ലം അടുപ്പിച്ച് അവൾക്കാണ് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയായിരുന്നു. തിരുവാതിരക്കളി, ജിതയ്ക്ക് മെഗാ തിരുവാതിരക്കളി, പേര് വന്നത്. അതെ, അവരൊക്കെ ഗേൾസ് സ്കൂളില്, ഞാൻ ഗവൺമെന്റ് സ്കൂളിലെ പഠിപ്പിച്ചത്. മോനും ഇവിടെ തന്നെ പഠിച്ചു, ശ്രീറാം പഠിച്ചു, അവൻ VHSE പഠിച്ചു. ആ ഡയറി 89 ഇവിടെ ഡയറി കിട്ടിയിട്ടുണ്ട്. ഡയറിയുടെ കോഴ്സ് കിട്ടി, ഡയറിയും പൗഡറി ഉണ്ട്. അതിന് ഡയറി കോഴ്സാണ് അവൻ ചെയ്തത്. ശ്രീറാം അതാ ചെയ്ത്, അത് വൊക്കേഷണൽ ചെയ്തത്. നമ്മുടെ ലീലയുടെ VIL മോൻ റോയി ഇവിടെ പഠിച്ചിട്ടുണ്ട്. റോയും പഠിച്ചിട്ടുണ്ട്. മറ്റേ ശാലി അവള് നമ്മുടെ അന്നത്തെ മിക്ക ടീച്ചേഴ്സ് അവരാരെ മക്കളെ
നമ്മുടെ സ്കൂളിൽ വന്നൂല്ല, ബോയ്സ് അല്ലെങ്കിൽ ഗേൾസിൽ കൊണ്ടുനാക്കുക. ഞാൻ മാത്രം ഇത്തിരി വ്യത്യാസമായി പോയി. എനിക്ക് എന്താന്ന് വെച്ചാല് ഈ പിള്ളേർ ഇവിടെ പഠിച്ച് മലയാള മീഡിയത്തിൽ ഇംഗ്ലീഷിലേക്ക് അവിടെ ചെല്ലുമ്പോ കൊല്ലം എന്നാ പോകും. അപ്പൊ പിന്നെ ഇതങ്ങോട്ട് സഹിക്കാൻ വിചാരിച്ച് അങ്ങനെ ചേർത്തി. പക്ഷെ അതുകൊണ്ട് എന്റെ മോൾക്ക് ഇപ്പൊ തിരുവാതിരക്കളിയിലൊക്കെ കിട്ടിയെന്ന് പറയുന്നത് ഇവിടെ താമസിച്ചത് കൊണ്ടൊക്കെ തന്നെയായിരിക്കും. ഇവിടുത്തെ കലാപരമായ അല്ല വേറെ എവിടെയെങ്കിലൊക്കെ പോണെന്ന് വെച്ചാൽ ഒന്നും കിട്ടില്ലായിരിക്കും. എന്റെ മോന്റെ മോന് രണ്ട് പെൺമക്കളാണ്. എനിക്ക് ആ മൂന്ന് മക്കള് അതില് എല്ലാവർക്കും രണ്ട് പേരുണ്ട്. മോന് മാത്രം രണ്ട് പെൺമക്കള്. അതില് മൂത്തത് ജൂബിലിയില് മെഡിസിൻ തേർഡ് ഇയറായി. അവളും അവിടെ ഡാൻസ്, അവള് നല്ല, അവള അമ്മയും കുച്ചിപ്പിടിയും ഭരതനാട്യം ഒക്കെ നല്ലോണം കളിക്കുന്നത്. അത് ഏകദേശം അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അവള് അവളുടെ ബാച്ചില് ജൂനിയറാണ്, പ്രായം പറഞ്ഞതാണ്. എന്നാലും നല്ല ഡാൻസൊക്കെ ചെയ്യുന്നത്. എത്ര പേരെ കുട്ടികളുണ്ട് ഇപ്പോൾ? എനിക്ക് ആറ് പേര്. അത് നാല് പെൺകുട്ടികള്. നാല് പെൺകുട്ടികൾ, മോന് രണ്ട് പെൺകുട്ടികള്. അത് അതിലെ മോന്റെ മൂത്ത മോളാണ് മെഡിസിൻ തേർഡ് ഇയർ പഠിക്കുന്നത്. ഇവിടെ ജൂബിലി നാല് കുട്ടികൾ. ഉമേർക്ക് എത്ര പേരെ കുട്ടികളുണ്ട്? എനിക്ക് ആറ്. മോന് രണ്ടാൺകുട്ടി, പിന്നെ മോന് ഒരാണും ഒരു പെണ്ണും, ആൺകുട്ടിയല്ല. പിന്നെ ഒരു മോൾക്ക് രണ്ട് പെൺകുട്ടികള്. ആറ് പേര്. പിന്നെ ഒരു മോൾക്ക് ആറ്, ആറാള്. നാല് പേരായിട്ടുള്ളൂ. നാല് പേരായിട്ടുള്ളൂ. എന്റെ ആറാളല്ലേ ജിഷ്. മൂത്ത മോൾക്ക് രണ്ട് പെൺകുട്ടികൾ. രണ്ട് പെൺകുട്ടികള്. മറ്റേ മോൾക്ക് ഒരു ഒരു ആൺകുട്ടി. ചെറിയ മോന് അവള് സൗത്ത് ആഫ്രിക്ക. അവള് ഫ്ലൈറ്റ് ഇല്ലാത്തോണ്ട് വരണ്ട് മൂന്ന് കൊല്ലായി പോയിട്ട്. മോനിപ്പോ ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ മരുമോള് ഇവിടെ റവന്യൂലുണ്ട്. റിട്ടയർമെന്റ് ജീവിതം കൊച്ചുമോനെ നോക്കിയിട്ട് സുഖമായിട്ട് ജീവിക്കുക. ഡാൻസിയുടെ മോള് നല്ല മിടുക്കത്തിയാ ഡാൻസ് ചെയ്യാനൊക്കെ അവിടെ ഗൾഫില്. അവിടുത്തെ അമ്മയും ചെയ്യും, ഇപ്പോഴും ചെയ്യും അമ്മ. അതിനിപ്പൊ വീട്ടമ്മമാർക്ക് ഡാൻസും പണ്ടല്ലേ. ഷിബുവിന്റെ ഭാര്യ മിനി, അവള് കുച്ചിപ്പിടിയും ഭരതനാട്യം ഒക്കെ പഠിച്ചിട്ടുണ്ട്. നല്ലോണം കളിക്കും. അത് അതുപോലെ തന്നെ അവളുടെ മോള് നല്ലോണം കളിക്കും. അപ്പൊ ഇത് ഞാൻ എന്നിട്ട് നാളെ എന്നെ കാണിച്ചു തന്നെ അമ്മച്ചി ഇത് കണ്ട ഡാൻസ് ഇവളാണ് പഠിപ്പിച്ചിട്ട് ഇത്ര പേർത്ത് പിള്ളേരെയൊക്കെ ഇങ്ങനെ കളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും അമ്മയുടെ കഴിവ് കിട്ടി. അതെ. ഏത് മോള്? എന്റെ മോന്റെ മോള്. ആരാ പഠിപ്പിക്കണത്? മരുമോള. അവള് ഭരതനാട്യം കുച്ചിപ്പിടി പാട്ടും പാടും എം സി ആണ് ആള്. ഇപ്പൊ അമ്മമാര് കുറച്ച് കഴിവുണ്ട്. കുട്ടികൾക്ക് അവളുടെ അപ്പന് നല്ല പാട്ട് ഡോക്ടർ, നല്ലോണം പാട്ട് പാടും. അങ്ങോർക്ക് ഏത് ഡാൻസ് ചെയ്യാൻ ഇഷ്ടം? മാവേലി ആയിട്ട് വേഷം കെട്ടാൻ ഇഷ്ടം. ഏത് വേഷം വേണമെങ്കിലും കെട്ടിക്കും. അപ്പൊ നമ്മളുടെ സ്കൂൾ ജീവിതം നല്ല സുന്ദരമായ കാലമായിരുന്നു. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മളിപ്പോ പത്ത് പേരില് നമ്മുടെ സൂസൻ ടീച്ചർ പോയി. നമ്മൾ 9 പേരും കൂടി മേടിക്കണ്, ഉച്ചക്ക് ഭക്ഷണം കഴിക്കണ്, ഷോപ്പിംഗ്. അല്ലെങ്കിൽ രണ്ടു മൂന്ന് ടൂറ് നടത്തും. അങ്ങനെ നമുക്ക് 9 പേർക്കും കൂടി ഒരുമിച്ച് ഇവിടെ സംഘടിക്കണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. കോട്ടപ്പുറത്ത് ടൂറ് പോകണമെന്നുണ്ട്. അത് നമ്മള് പോയില്ലേ? നമ്മള് പോയി കോട്ടപ്പുറത്തേക്ക്. പിന്നെ മുസിരിസ് പട്ടണം, പിന്നെ സെനഗോഗ്, അയ്യപ്പൻ സ്മാരക, പിന്നെ പാലിയത്ത്. അത് നമ്മള് ബുക്ക് ചെയ്യണല്ലേ? ഞങ്ങള് ബോട്ടിന് ഞങ്ങള് ഒന്നിച്ച് നമ്മൾ കൂടാണ്ട് മക്കളെ കൂടി വരാൻ പറ്റിയാൽ വരാ. ഇതുപോലെ നമുക്ക് പറയാ കാര്യങ്ങള്, കൂടുതൽ കൂടുതൽ കാര്യങ്ങള്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അവസാനിപ്പിച്ച് നമുക്ക് പോകാം നമ്മളുടെ വീടുകളിൽ. ഓക്കെ.